ഇന്ന് ഓഫീസിൽ ഒരുപാടധികം ജോലി ഉള്ളതുകൊണ്ട് രാഹുൽ വളരെ വൈകിയാണ് ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ജോലിയും കഴിഞ്ഞ് സ്വസ്ഥമായി വണ്ടിയും എടുത്ത് യാത്ര തുടങ്ങി. ഗേറ്റിന് വെളിയിൽ കടക്കുന്നതിന് മുൻപ് രാഹുൽ വാച്ച്മാനെ കണ്ടു. അങ്ങനെ വണ്ടി നിർത്തി. നമസ്കാരം സാറേ, ഇന്ന് ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ വളരെ വൈകിയല്ലേ? സാറ് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇന്ന് അമാവാസിയാണ്, ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകരുത്. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ്. ആപത്തോ? എന്താപത്ത് സംഭവിക്കുന്ന അങ്കിൾ പറയുന്നത്? നമ്മുടെ കോമ്പൗണ്ടിന് പുറത്തുള്ള ശ്മശാനത്തിനടുത്ത് പിശാശുക്കൾ കുടിയിരിപ്പുണ്ട്. ഇന്ന് അമാവാസ്യ രാത്രിയാണ്. അമാവാസ്യ രാത്രിയിൽ പിശാശുക്കളെല്ലാം കൂടിച്ചേരുന്ന ദിവസമാണ്. അങ്കിളെ, എനിക്ക് ഭൂതവും പ്രേതവും പിശാചിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. എന്നാ ഞാൻ പോട്ടെ. സമ്മതിച്ചു സാറേ, പക്ഷേ പോകുന്നതിന് മുമ്പ് ഈ വയസ്സും പറയുന്ന ഒരു കാര്യം ദയവായി ഒന്ന് ശ്രദ്ധിക്കണം. ദാ ഈ മാല കഴുത്തിൽ അണിഞ്ഞോളൂ, ദുർഗാദേവി അങ്ങയെ രക്ഷിക്കും. സ്നേഹസമ്പന്നനായ വാച്ച്മാൻ നൽകിയ ഉപഹാരം രാഹുൽ സ്വീകരിച്ചു. അത് അവന് നിരസിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ആ വാച്ച്മാൻ അങ്കിൾ നൽകിയ മാലയും വാങ്ങി കഴുത്തിൽ അണിഞ്ഞ് വീട് ലക്ഷ്യമാക്കി രാഹുൽ അവിടെ നിന്നും യാത്ര തുടങ്ങി സന്തോഷത്തോടെ. അങ്ങനെ രാഹുൽ കുറേ ദൂരം ചെന്നപ്പോൾ അത് ആ വഴിയരികിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അതും ചുവന്ന ഫ്രോക്ക് അണിഞ്ഞ ഒരു പെൺകുട്ടി. ആരാണെന്നറിയാൻ പതിയെ അവരുടെ അടുക്കലേക്ക് ചെന്നു. എന്നാൽ ആ പെൺകുട്ടി ദൂരെ നിന്ന് തന്നെ രാഹുലിന്റെ ബൈക്കിന് കൈ കാണിച്ചു ലിഫ്റ്റിനു വേണ്ടി. അപ്പോൾ രാഹുൽ മനസ്സിൽ വിചാരിച്ചു, ഈ അസമയത്ത് എന്താ ഈ പെൺകുട്ടി പുറത്തു നിൽക്കുന്നത്? ഒരുപക്ഷെ അവൾക്ക് ബസ് കിട്ടാത്തതുകൊണ്ടാവും. എന്റെ പേര് ശൈല എന്നാണ്. രാംപൂർ ഗ്രാമം വരെ എനിക്കൊരു ലിഫ്റ്റ് തരാൻ കഴിയുമോ നിങ്ങൾക്ക്? ശൈലയെ കണ്ട ഉടൻ തന്നെ വാച്ച്മാൻ അങ്കിൾ പറഞ്ഞ കാര്യം രാഹുലിന് ഓർമ്മ വന്നു. ഇന്ന് അമാവാസ്യ രാത്രിയാണ്. അമാവാസ്യ രാത്രിയിൽ പിശാചുക്കളെല്ലാം കൂടിച്ചേരുന്ന ദിവസമാണ്. ഇല്ലല്ല, എനിക്ക് പ്രേതത്തിലും പിശാചിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. സാർ എന്താണ് ആലോചിക്കുന്നത്? ഞാനൊരു പ്രേതമോ മറ്റോ ആണെന്നോ പേടിച്ചിട്ടാണോ? അങ്ങനെയൊന്നുമല്ല, ഞാനെന്തോ ഇങ്ങനെ അറിയാതെ പറഞ്ഞു, എത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ബൈക്കിൽ കൂടെ വരാമല്ലോ അല്ലേ? അതിനെന്താ, കേറിക്കോളൂ. രാഹുൽ ബൈക്കിൽ കയറാൻ പറഞ്ഞതോടെ ഷൈല ബൈക്കിന്റെ പിന്നാലെ കയറി. അങ്ങനെ ഇരുവരും വിജനമായ കൊടുങ്കാട്ടിലെ പാതയിലൂടെ രാംപൂർ നഗരം ലക്ഷ്യം വെച്ച് യാത്ര ആരംഭിച്ചു. അവിടെ നിന്നും കുറച്ചകലെയായിരുന്നു രാംപൂർ ഗ്രാമം. പേടി തോന്നുന്നുണ്ടോ? ഏയ് ഇല്ലില്ല, ഞാനെന്തിനാ പേടിക്കുന്നത്? ഉള്ളിൽ അതിഭയങ്കരമായ പേടിയുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാട്ടാതെ രാഹുൽ യാത്ര തുടർന്നു. എന്നാൽ പെട്ടെന്ന് അകലെയായ ഒരു പെൺകുട്ടി നിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പെൺകുട്ടിയും ചുവന്ന ഫ്രോക്കാണ് ധരിച്ചിരുന്നത്. പിന്നെ അവളും രാഹുലിനോട് ലിഫ്റ്റ് ചോദിച്ചു. ഈ വിചിത്രമായ സംഭവം നടന്നപ്പോൾ രാഹുലിന് വീണ്ടും പേടിയായി. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കും മുൻപ് തന്നെ ബൈക്ക് ആ പെൺകുട്ടിയുടെ മുന്നിൽ എത്തിപ്പോയിരുന്നു. അവൻ ബൈക്ക് അവിടെ നിർത്തുകയും ചെയ്തു. അമാവാസി രാത്രി ആയിരുന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായി കാണാൻ അവന് സാധിക്കുമായിരുന്നില്ല. എന്നാൽ മിന്നൽ പ്രകാശത്തിന്റെ ആ വെളിച്ചത്തിൽ അവന്റെ മുന്നിൽ നിന്ന് ആ ചുവന്ന ഫ്രോക്ക് അണിഞ്ഞ പെൺകുട്ടിയുടെ മുഖം അവൻ ഒന്ന് കണ്ടു. അത് കണ്ട രാഹുൽ ഞെട്ടിപ്പോയി. അവൻ ആകെ ഭയന്ന് വിറച്ചു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. എന്തെന്നാൽ രാഹുൽ ബൈക്കിൽ കയറ്റിക്കൊണ്ടുവന്ന അതേ പെൺകുട്ടിയായിരുന്നു തന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നതും. രാഹുൽ അതിവേഗം തന്റെ പുറകിലിരുന്ന പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കി. എന്നാൽ അവന്റെ പുറകിലുണ്ടായിരുന്ന ശൈലയെ കാണാനില്ലായിരുന്നു. പേടി ഇരച്ചുകയറിയ രാഹുൽ അടിമുടി ആകെ വിയർത്തുപോയി. ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, എന്റെ പേര് ശൈല എന്നാണ്. രാംപൂർ ഗ്രാമം വരെ എനിക്കൊരു ലിഫ്റ്റ് തരാൻ കഴിയുമോ നിങ്ങൾക്ക്? പെൺകുട്ടിയുടെ ഈ വാക്കുകൾ കേട്ട രാഹുൽ പെട്ടെന്ന് ഓഫീസിലെ വാച്ച്മാൻ അങ്കിൾ പറഞ്ഞ കാര്യം ഓർമ്മിച്ചു. ഇന്ന് അമാവാസിയാണ്, ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകരുത്. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ്. സാർ എന്താണ് ആലോചിക്കുന്നത്? ഞാനൊരു പ്രേതമോ മറ്റോ ആണെന്നോ പേടിച്ചിട്ടാണോ? അങ്ങനെ വിചാരിച്ചോ, ഞാനൊരു പ്രേതം തന്നെയാ. എന്നെ വേഗം രാംപൂർ ഗ്രാമത്തിലേക്ക് കൊണ്ടെത്തിക്കൂ. എന്തു ചെയ്യണമെന്ന് അറിയാതെ രാഹുൽ വഴിയിൽ കണ്ട ആ പെൺകുട്ടിയും ബൈക്കിന്റെ പുറകയറ്റി അമാവാസി രാത്രിയിൽ വിജനമായ ആ കൊടുങ്കാട്ടിലൂടെ യാത്ര തുടർന്നു പേടിച്ചു വിറച്ച്. ഭയം കാരണം രാഹുലിന്റെ വായിൽ നിന്നും ഒരു വാക്കുപോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. എന്നാൽ വണ്ടി ഓടിക്കൊണ്ടിരുന്നു. വണ്ടിയെ നിയന്ത്രിക്കാനുള്ള ഓർമ്മയും വിവേകവും പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു പാപം രാഹുൽ. അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഒരു കാഴ്ച കണ്ട് അവന് തല വല്ലാതെ കറങ്ങുന്നതുപോലെ തോന്നി. അതാ വീണ്ടും ഒരു പെൺകുട്ടി, അതും അതേ സ്ഥലത്ത് ചുവന്ന ഫ്രോക്ക് അണിഞ്ഞ് രാഹുലിന്റെ വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കുന്നു. ഇത് മൂന്നാമത്തെ തവണയാണ്. ആ പെൺകുട്ടിയെ കണ്ടതും രാഹുൽ വീണ്ടും തിരിഞ്ഞ് പുറകിലേക്കൊന്നും നോക്കി. അവൻ വീണ്ടും അമ്പരന്നു. തന്റെ ബൈക്കിന്റെ പുറകിൽ ആരും തന്നെയില്ല. ഭയം മൂർധാവിൽ കയറി രാഹുൽ ആകെ പരവശനായി തീർന്നു. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഇപ്രാവശ്യം എന്തൊക്കെ സംഭവിച്ചാലും ശരി,
ഞാൻ ബൈക്ക് നിർത്താനേ പോകുന്നില്ല. രാഹുൽ ഇങ്ങനെ മനസ്സുറപ്പിച്ച് വണ്ടിയുടെ വേഗത കൂട്ടി. ഇപ്പോൾ രാഹുലിനും മുൻപിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെയും ഇടയ്ക്കുള്ള ദൂരം വളരെ കുറവായിരുന്നു. അവൻ ബൈക്കിന്റെ വേഗത വീണ്ടും വീണ്ടും ഒരുപാട് കൂടി. രാഹുൽ വണ്ടി നിർത്താതെ മുൻപോട്ട് തന്നെ പോയി. എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കി. ആ പെൺകുട്ടി അതാ അവിടെ ചിരിച്ചും കൊണ്ട് നിൽപ്പുണ്ട്, ഒരു ഭാവമാറ്റവുമില്ലാതെ. രാഹുലിന് പോയ ജീവൻ ഇപ്പോഴാണ് തിരികെ കിട്ടിയത്. കുറച്ച് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാ വീണ്ടും ആ പെൺകുട്ടി നിൽക്കുന്നു, അതും ചുവന്ന ഫ്രോക്ക് അണിഞ്ഞുകൊണ്ട്. ആ പെൺകുട്ടി രാഹുലിനോട് ലിഫ്റ്റും ചോദിച്ചു. ഭയന്നു പറച്ച് രാഹുലിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാഹുൽ ബൈക്കിന്റെ വേഗത വീണ്ടും കൂട്ടി. ഇത്തവണയും രാഹുൽ ആ പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുക്കാതെ അതിവേഗത്തിൽ തന്നെ മുൻപോട്ട് സഞ്ചരിച്ചു. പിന്നീട് അവൻ പതിയെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ആ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും അവൾ എങ്ങനെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. പിന്നീട് രാഹുൽ റോഡിലേക്ക് നിവർന്നു നോക്കി വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് അതാ അവിടെ റോഡിന്റെ നടുഭാഗത്തായി ആ പെൺകുട്ടി വീണ്ടും നിൽക്കുന്നു. അവനത് പ്രേതമാണെന്ന് മനസ്സിലായി. നിൽക്കൂ, നിൽക്കൂ, എന്നെ റാംപൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ഞാൻ നിന്നോടാ പറഞ്ഞത് നിൽക്കാൻ. എന്നെ റാംപൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പ്രേതത്തിന്റെ അലറി വിളിച്ച ആ വാക്കുകൾ കേട്ട് പേടിച്ചരണ്ട രാഹുൽ വേഗം ബൈക്ക് നിർത്താനായി ശ്രമിച്ചു. എന്നാൽ നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിലേക്ക് മറിഞ്ഞു വീണു. രാഹുലിന് വല്ലാതെ മുറിവേൽക്കുകയും ചെയ്തു. എന്നാൽ അവനെ ഒന്ന് സഹായിക്കാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയെന്ന് അറിയില്ല. ആശുപത്രിയിൽ ചികിത്സ നടക്കുകയാണ്. ആ സമയം ഓഫീസിലെ കൂട്ടുകാരനായ രമേശ് ഒരു ബൊക്കയുമായി അവിടെ എത്തി. എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി തിരികെ എത്താൻ ആശംസിക്കുകയും ചെയ്തു. രാഹുൽ, നിനക്ക് വേഗം സുഖം പ്രാപിക്കും. ആദ്യം എന്റെയും നമ്മുടെ ബോസിന്റെയും നമ്മുടെ വാച്ച്മാൻ അംഗൾ ഒഴിച്ചുള്ള മുഴുവൻ സ്റ്റാഫിന്റെയും സുഖാന്വേഷണം നിനക്കുണ്ട്. വാച്ച്മാൻ അംഗൾ ഒഴികെയോ? എന്ന് വെച്ചാൽ? അളിയ, ഇന്നലെ രാത്രിയില് നമ്മുടെ ഓഫീസ് വാതിക്കൽ നടന്ന ഒരു ആക്സിഡന്റില് വാച്ച്മാൻ അംഗൾ മരിച്ചുപോയി. വാച്ച്മാൻ അംഗൾ മരിച്ചെന്നോ? അയ്യോ, നിങ്ങൾ നിങ്ങളുടെ മാല എന്റെ സുരക്ഷയ്ക്കായി തന്നു. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെ കുരുതി കൊടുത്തല്ലോ. അതിനുശേഷം രാഹുൽ ദുർഗാദേവിയുടെ ആ മാല കഴുത്തിൽ നിന്നും അഴിച്ചു മാറ്റിയിട്ടേയില്ല. അങ്ങനെ അന്നു മുതൽ രാഹുൽ ദുർഗാദേവിയുടെ പരമഭക്തനായി തീർന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.